ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് മിന്നും വിജയം. യാതൊരു സംശയവും കൂടാതെ പറയാം, ഈ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു ഒറ്റ മത്സരത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന്. കാരണം ഒരുപാട് ട്രോളുകൾ ഇതിന് മുന്നോടിയായിട്ടുള്ള കളികളിലൊക്കെ ആദ്യത്തെ നാല് മത്സരത്തിൽ ഒരു വിജയവും മൂന്ന് തോൽവിയുമായിട്ട് വലിയൊരു മോശമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്, കരിയറിലെ ഏറ്റവും മോശം പെർഫോമൻസ് തന്നെയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ മൂന്ന് തോൽവികൾക്ക് ശേഷം, തുടർ തോൽവികൾക്ക് ശേഷം ഒരു വമ്പൻ വിജയം നേടിയാണ് ഇപ്പോൾ ഇതാ ചെന്നൈ തിരിച്ചു വന്നിരിക്കുന്നത്. ഇതിന് മുന്നത്തെ കളികളിലെ മോശം പെർഫോമൻസ് എല്ലാം തന്നെ വിലയിരുത്തി ഇന്നലെ മികച്ചൊരു കളിയുമായിട്ടാണ് ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ചെന്നൈ തിളങ്ങി വന്നത്. ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ ആ ഒരു പാർട്ണർഷിപ്പ് കൊണ്ട് തന്നെ മത്സരം വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഐ പി എല്ലിൽ അത് വല്ലപ്പോഴും മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഈയൊരു വാട്സൺ നേടിയ ആ ഒരു 83 റൺസും അതോടൊപ്പം തന്നെ ഡുപ്ലസീസ് നേടിയ 87 റൺസുമാണ് ചെന്നൈ ടീമിനെ വിജയ തീരത്തേക്ക് എത്തിച്ചത്. ഇപ്പോഴത്തെ ധോണിയുടെ പ്രതികരണം തന്നെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കളികളിലെല്ലാം ധോണിയുടെ ആ ഒരു മോശമായിട്ടുള്ള പെർഫോമൻസും അവർ ക്യാപ്റ്റൻസിയും കണ്ട് ഒരുപാട് പേര് കളിയാക്കി വിമർശനവുമായിട്ട് ട്രോളുകളുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇന്നലെ അവരെല്ലാവരും തന്നെ കൈയടിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കളിക്ക് ശേഷമുള്ള ധോണിയുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന്. തലയും പിള്ളേരും തിരിച്ചു വന്നിരിക്കുന്നു. അത് നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം വയസ്സൻ പട അങ്ങനെ ഒരുപാട് ട്രോളുകൾ ഈ ഒരു ടീമിനെതിരായിട്ട് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. CSK ടീമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് പാർട്ണർഷിപ്പ് നേടിയ ഡുപ്ലസീസിനെയും വാട്സനെയും അഭിനന്ദിക്കാനായിട്ട് ധോണി മറന്നുമില്ല. ഒപ്പം കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെയും ഒരുപാട് വാഴ്ത്തുകയുണ്ടായി ഇന്നലെ ധോണി. ആ ഒരു കോച്ചിന്റെ ഉപദേശമാണ് ഇപ്പോഴത്തെ ഈ ഒരു മത്സരത്തിൽ വിജയിക്കാനായിട്ട് കാരണമെന്ന് കൂടിയാണ് ധോണി ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ വിജയത്തോടെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് CSK ആരാധകർ. മികച്ചൊരു ക്ലാസ് ഇന്നിങ്സ് തന്നെയാണ് CSK ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ടീമിലെ ആകെ ഒരു കുറവ് എന്ന് പറയുന്നത് സുരേഷ് റൈന മാത്രമാണ്. ഇതെല്ലാം അടുത്ത കളികളിലൊക്കെ മികച്ചൊരു വിജയമായിട്ട് വീണ്ടും തിരിച്ചു വരട്ടെ. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.